ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അജന്ത ഗുഹയാത്രയുടെ മൂന്നാമത്തെയും അവസാനത്തെയും എപ്പിസോഡാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് വ്യൂ പോയിന്റാണ്, അതായത് ഒരു സിംഗിൾ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അജന്ത ഗുഹയുടെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവർ അജന്ത ഗുഹയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും പാട്ട് കാണാൻ മറക്കരുത്. അതിൽ എങ്ങനെ ഇവിടെ എത്തണമെന്നും ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗുഹകൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു ഒന്ന് രണ്ട് ഗുഹ മാത്രമേ ബാക്കിയുള്ളൂ. അത് കാരണം മലയില്ല, ആ മലയുടെ മുകളിലേക്ക് നമ്മൾ പോകണം. കാരണം താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ ഒരു പാലം, അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെപ്പ്, അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ഷൂസ് ഇട്ട് കഴിഞ്ഞിട്ട് കാരണം എപ്പോഴും ഷൂസ് ഇട്ട് നമുക്ക് ഉരണ്ടി വരും. അപ്പോൾ ചെരുപ്പിടുന്നതാണ് നല്ലത്. പിന്നെ വെള്ളം കൊണ്ടുവരണം എന്തായാലും, കാരണം ഇത് മുഴുവൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സമയമെടുക്കും. ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മല മുകളിൽ നിന്ന് തുറന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗുഹകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെ ചിത്രപ്പണികൾ അല്ലെങ്കിൽ കൊത്തുപണികളൊക്കെ വളരെ മനോഹരമാണ്. പലതും ചിത്രപ്പണികളെല്ലാം പലതും നശിച്ചുപോയെങ്കിലും കൊത്തുപണികൾ, അതായത് ഈ ശില്പങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പലതും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിന് പിന്നിൽ ഒരുപാട് രാജാക്കന്മാരുടെ കൈകളൊക്കെ ഉണ്ട്. ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തില്ലെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. കൂടുതൽ ഗുഹകളിലും ശ്രീബുദ്ധൻ്റെ രൂപങ്ങളാണുള്ളത്. ശ്രീബുദ്ധൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നതുമായിട്ടുള്ള പലതരം ശില്പങ്ങളാണുള്ളത്. ഓക്കെ, ശ്രീബുദ്ധൻ ഇല്ലാത്ത ഗുഹകളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപൂർണമായിട്ടൊരു ഗുഹയും നമുക്ക്, അതായത് കൊത്തുപണികളൊന്നും ചെയ്യാൻ കഴിയാതെ ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്ത ഒരു ഗുഹയുടെ നമ്മളിനി അടുത്ത് തന്നെ കാണാൻ പോകും. ഈ കാണുന്നത് ഒരു പ്രാർത്ഥന ഹാളാണ്. പ്രാർത്ഥന ഹാളിൽ ഇത് പലതരമുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ബുദ്ധം ശരണം ഗച്ഛാമി എന്നൊക്കെ പറയില്ലേ, അവരുടെ ആ ഒരു പ്രാർത്ഥന, അത് ഇവിടെ നിന്നൊരു ഗൈഡ് നമ്മൾ കേൾപ്പിച്ചു. പക്ഷെ ഭയങ്കര എന്താ പറയുക, ഒരു നാച്ചുറൽ എക്കോയാണ്, കേൾക്കാൻ നല്ലൊരു രസം ഉണ്ടായിരുന്നു. പാലമുണ്ട് ഇവിടെ. മുഖം വരും ഒറ്റ സെക്കൻഡ്. ഇവിടെ എല്ലാ കേസിലും ഒരു ബുദ്ധൻ ഉണ്ടോ? ആ മറ്റേ ഇങ്ങനെ അടച്ചു വെച്ചേക്കണ ബുദ്ധൻ. കുറേ കേവ് കയറി അവസാനം ഒരു കേവ് മാത്രം കണ്ടുപിടിച്ച്, ആ കേവിൽ ശ്രീബുദ്ധൻ ഇല്ല. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പാടില്ല. ജസ്റ്റ് നമുക്ക് ആ കേവ് കാണാം. കുട്ടികളി മാറിയിട്ടുള്ള ഗേസ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കണ്ടോ, എന്താണ് ഇത്, ബുദ്ധൻ ഇല്ലാന്നുണ്ട് അവിടെ പോയി ഇരിക്കണ്. ഇവിടെ ഇല്ല, അതെന്തായിരിക്കും പറ്റിയത്? അത് നേരത്തെ ഉണ്ടായതാണോ അറിയില്ല. പല ഗുഹകളിലും വിള്ളൽ വീണിട്ടുണ്ട്. അപ്പോൾ അതെന്തോ ഒരു വ്യത്യാസം വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം അവിടെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 24-ാമത്തെ കേവിലേക്ക് പോവാം. ഈ ഗുഹ അപൂർണമാണ്, കാരണം ഇതിനകത്ത് പണി മുഴുവൻ നടന്നിട്ടില്ല. പക്ഷെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേടിയാവട്ടോ. അവിടെ ഇൻകംപ്ലീറ്റ് കാണാനുള്ള രസം അടിപിടിയും കണ്ടതല്ല. ഈ ഗുഹ കയറുമ്പോൾ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂസ് എന്തായാലും നിർബന്ധമാണ്. ഷൂസ് നേരത്തെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത് കാരണം എല്ലാ ഗുഹ കയറുമ്പോഴും ഷൂസ് വരേണ്ടി വരും. പക്ഷേ ഇവിടെ ഷൂസും അല്ലെങ്കിൽ ചെരുപ്പില്ലാണ്ട് നടക്കില്ല. കാല് നല്ലപോലെ വേദനിക്കും. ഇത് ഇൻകംപ്ലീറ്റ് ആണ്, ഇതിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇൻകംപ്ലീറ്റ് ആണ്, പക്ഷെ കാണാൻ ഒരു രസമുണ്ട്. എന്താ പറയുന്നത്, കാരണം നമ്മൾ പതിവ് ഒരു കോമൺ സ്ട്രക്ചർ കണ്ടിട്ട് ഇത് കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ കാണാൻ ഒരു രസം തോന്നിയത്. പക്ഷെ കഥകൾ വേണ്ടിയിരുന്നില്ല, അത്ര ഫിനിഷിംഗ് ഇല്ല. ഇനി നമുക്ക് അടുത്ത കേവിലേക്ക് പോവാ. അതിനായിട്ട് വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങുക. ഓക്കെ, സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി
കൊടിമരം ഇതാണ് ലാസ്റ്റ് കേവ് 26. ഇതിനപ്പുറത്തേക്ക് പണിയാനുള്ള പണി ഏകദേശം കാണുന്നുണ്ട്, എന്തോ ഒരു ചെറിയൊരു അതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം എന്താണ്. ഈ കാണുന്ന രൂപം എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല, അപ്പൊ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാട്ടോ. ഇതിലെ കൊത്തുപണികൾ കുറച്ചും കൂടി മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് ഒരു മെയിൻ ആയിട്ടൊരു അട്രാക്ഷൻ ഉള്ളത് നമ്മുടെ അനന്തശയനം അല്ലെ, വിഷ്ണു അനന്തശയനത്തിൽ കിടക്കുന്നില്ലേ, അതേപോലൊരു രൂപമുണ്ട്. അതിപ്പോൾ മഹാവിഷ്ണു ആണോ ശ്രീബുദ്ധനാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടി ഉണ്ട് ഇത്. അപ്പോൾ ഇതും അറിയാവുന്നവർ ഇതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാം. അപ്പോൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുന്ന അവസാനത്തെ കേവ് ആയിരുന്നു ഇത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അതേ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാലമുണ്ട്. ഇതിനുള്ളിൽ കൂടെ കയറി പാലം കടന്നിട്ട് പിന്നെ ചെറിയ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമുക്ക് ആ മലയുടെ മുകളിലേക്ക് പോകാം. അവിടെയാണ് വ്യൂ പോയിന്റ്. ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. 26 ഗുഹ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പാലമുണ്ട്, പാലം കടന്നിട്ടാണ് ഇത് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ കാണാൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇതിൽ വാങ്ങിച്ച് കഴിക്കുക, കാരണം രാവിലെ തൊട്ട് ഈ ഗുഹകളിലെല്ലാം കയറി ക്ഷീണിച്ച് കഴിഞ്ഞ്. ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ, അള്ളി വരുമ്പോഴും കൂടെ തിന്നാനായിട്ട് 10 രൂപയേ ഉള്ളൂ. കുഴപ്പമില്ല, അല്ല കഴിക്കാം. രാവിലെ കൊണ്ട് പ്രശ്നമൊന്നും നടന്നില്ലല്ലോ. ഇനി കാണുന്ന സ്റ്റെപ്പെല്ലാം കയറണം. കയറി കഴിഞ്ഞാൽ നമ്മൾ വ്യൂ പോയിന്റിലെത്തും. കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. കേറി കേറി ബാറ്ററി തീരാറായി. അപ്പൊ ഇങ്ങോട്ട് വരാണെങ്കിൽ പവർ ബാങ്ക് കിട്ടും. നല്ല പവർ ബാങ്ക്, പവർ ബാങ്ക്, വെള്ളം വേണ്ട, ഒരു ജനറേറ്റർ, ചെരുപ്പ്, പിന്നെ വേണ്ട ആ ഷൂട്ടിനടുത്തേക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. ഇത്ര സാധനം കൊണ്ടുവന്നു. നല്ല വ്യൂ ആയത് കൊണ്ടാണല്ലോ വ്യൂ പോയിന്റ് പേരിട്ടത്. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജന്ത ഗുഹകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നല്ല ഒരു അടിപൊളി വ്യൂ ആണ്. അതാ പറഞ്ഞ ഞാൻ വാങ്ങുമ്പോ 54,000 രൂപയാണ്, ഇപ്പൊ 110,000 രൂപയാണ്. നമ്മുടെ ഗോപ്രോ കുഞ്ഞു സാധനം. ഇവിടെ ഇടതുവശത്തായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയുണ്ട്. അതിങ്ങനെ പല കുളമെന്ന് വേണമെങ്കിൽ പറയാം, പല തട്ട് തട്ടായിട്ടാണ് വീണുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊന്ന് കാണാം. ട്രക്കിംഗ് ചെയ്യുന്നവർക്ക് അറിയാം, കയറുന്നതിനേക്കാളും പാടാണ് ഇറങ്ങുന്നത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ നമ്മള് വ്യൂ പോയിന്റ് നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 3:30 മണിയായി. നമ്മള് രാവിലെ വന്നതാ കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറങ്ങൻ കുറങ്ങൻ ഇതേ കുറങ്ങൻ
നമ്മള് ബസ്സിൽ നിന്ന് പോവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളൊരു ചെറിയൊരു ആക്സിഡന്റ് വഴി കാലം ചെറുതായിട്ട്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ബസ് പിടിച്ച് പോകണം, അല്ലെങ്കിൽ ഒരുപാട് ലൈനൊക്കെ ഉണ്ട്, ഒരുപാട് ക്യൂ നിൽക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നിന്ന് പോകണേണ്ടോ, അല്ലെങ്കിൽ ഇരുന്ന് പോകാൻ പറ്റില്ല. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അജന്ത കേവ്സ്. നമ്മൾ പാഠപുസ്തകത്തിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ കാണിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് വന്ന് ചേർന്നത്. ഇവിടെ ഒരു നാഷണൽ ഫ്ലാഗ് ഉണ്ട്, അതിന്റെ താഴെ നല്ലൊരു വീഡിയോ എടുത്തു. ബസ് ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മൾ ഈ ബസ്സിലാണ് വന്നിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വീഡിയോ കാണാത്തവർ പോയിട്ട് ചാനലിൽ പോയി വീഡിയോ കാണുക. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ദിസ് ഈസ് രഞ്ജിത് പ്ലാവട. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.